എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ലഡുവാണ്. ഞാൻ ഇതിനു മുന്നേ ഈ ലഡുവിന്റെ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്. ഒരു 6-7 വർഷം മുന്നെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത്. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല തോന്നുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു റെസിപ്പി ഇടുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, ഞാനപ്പോ തന്നെ റിപ്ലൈ തരാം. പിന്നെ ഈ ലഡു എന്ന് പറയുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഏറ്റവും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റാണ്. ചെറിയ ചെറിയൊരു ട്രിക്കുകൾ മാത്രം നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നല്ല ലഡു, നല്ലൊരു ബൂന്തി ലഡു നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ്, പഞ്ചസാര, ഏലക്ക, ഗ്രാമ്പു, ഇത്രയൊരു കുറച്ച് വെള്ളം, ഇതൊക്കെയാണ് ആവശ്യമുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിൽ എപ്പോഴും കടലമാവും പഞ്ചസാരൊക്കെ ഉണ്ടാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലും കൂടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റും കൂടി അത്. അപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനുള്ള ട്രിക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലഡു ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കടലമാവ് ഒന്ന് കലക്കി വെക്കാനായിട്ടുണ്ട്. അപ്പൊ കടലമാവ് ഞാൻ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി അമർത്തിയിട്ടാണ് ഞാൻ ഈ കടലമാവ് ഇതേപോലെ നന്നായി അമർത്തി എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കടലമാവ് അളന്നെടുത്തിട്ടുള്ളത്. ആ ഗ്രാമിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 125 ഗ്രാം, കപ്പിലാണെങ്കിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാനായിട്ടുണ്ട്. അപ്പൊ ബേക്കിംഗ് സോഡ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു നുള്ള് ഒക്കെ എടുത്താൽ മതി. അതിൽ കൂടുതൽ ബേക്കിംഗ് സോഡ ചേർക്കരുത്. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ കൂടുതലായി കഴിഞ്ഞാൽ അത് എണ്ണയും കുടിക്കും. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ബേക്കിംഗ് സോഡ തന്നെ എടുക്കും വേണം. അതേപോലെ തന്നെ വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ മതി. ഈ ഒരു കപ്പ് കടലമാവ് ഇത് ഒന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കലക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് കലക്കരുത്. കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം ഇത് ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാൻ വേണ്ടി പറയണം. ഒന്നിച്ച് പെട്ടെന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് അറിയില്ല എത്രത്തോളം ഒഴിക്കണം എന്നുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് കലക്കി വെക്കേണ്ടത്, കണ്ടില്ലേ. ഇതേപോലെ വേണം ഈ ഒരു മാവ് കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ കടലമാവ് കലക്കി വെച്ചു കഴിഞ്ഞു, ബൂന്തിൻ്റെ അകത്തുള്ള കടലമാവ് കലക്കി വെച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ടുണ്ട്. പൊടിക്കാൻ വേണ്ടി പോകുന്നത് ഏലക്കയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ, നന്നായിട്ട് പൊടിച്ചെടുക്കണമൊന്നുമില്ല. അപ്പൊ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോണത് ഗ്രാമ്പുമാണ്. ഞാൻ 2 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാമ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് പൊടിക്കണ്ട, ചെറുതായിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി, പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി റെഡി ആക്കേണ്ടത് പഞ്ചസാരപ്പാവാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കടലമാവിന് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഗ്രാമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 125 ഗ്രാം കടലമാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എടുക്കേണ്ടത് 250 ഗ്രാം പഞ്ചസാരയാണ്. 125 ഗ്രാമാണ് കടലമാവ് എടുത്തതെന്ന് വെച്ചിട്ട് 125 ഗ്രാമിന് പഞ്ചസാര എടുക്കരുത്. എത്രയാണോ കടലമാവ് എടുത്തത് അത് ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി എടുക്കണം. നേരെ മറിച്ച് കപ്പിലാണോ എടുക്കുന്നത് വെച്ചാൽ എത്രയാണോ എടുത്തത് വെച്ചാൽ അതേ അളവ് തന്നെയാണ് പഞ്ചസാര എടുക്കേണ്ടത്. കടലമാവ് എത്രയാണ്, 1 കപ്പ് കടലമാവ് എടുത്തത് വെച്ചാൽ 1 കപ്പ് പഞ്ചസാര. ഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 125 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കടലമാവ് എങ്കിൽ 250 ഗ്രാം, അതായത് നേരെ ഇരട്ടി പഞ്ചസാര. ഈ പഞ്ചസാര ഒക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പാവ് റെഡി ആയോ എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിന്റെ വിരലുണ്ടല്ലോ, ഈ 2 വിരലിന്റെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ വേണം നോക്കാനായിട്ട്, കണ്ടില്ലേ. അതാവുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരേ. ഇപ്പോ ഇത് ഉള്ളത് തേൻ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു തേൻ പോലെ തോന്നും, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പൊ ഇത് ഇരിക്കുന്നത്. ഇനി കുറച്ചും കൂടി ഒന്ന് ആവാനായിട്ടുണ്ട്. പാവ് റെഡിയാ നോക്കാം. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഈ വിരലിന്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം. ഇപ്പോഴൊന്ന് ചെറുതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ
പാവ് ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ പൊട്ടിപ്പോവാണ് അല്ലേ. ഒന്നും കൂടി ഒന്ന് ആവാണ്ട്. അപ്പൊ പാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇത് എന്താണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. ഇതല്ലേ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതല്ലേ, ഒരു നൂല് മാരി ഇങ്ങനെ വലിഞ്ഞു വരുന്നുണ്ട്. അതേപോലെയാണ് ഇത് വരുന്നത്. എങ്ങനെ ആക്കുമ്പോൾ അതൊരു നൂല് പോലെ കാണുന്നുണ്ടോ. പെട്ടെന്ന് നമ്മൾ ആക്കുന്ന സമയത്ത് ഇതൊരു നൂല് പോലെ വരും അതല്ലേ. ഇതേപോലെ ഒരു നൂല് പോലെ വരണം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കയും ഗ്രാമ്പും ചേർത്തിട്ടുണ്ട്. ഒരല്പം യെല്ലോ ഫുഡ് കളർ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. യെല്ലോ കളർ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പം യെല്ലോ കളർ വേണ്ട, ഓറഞ്ച് ആണ് വേണ്ട വെച്ചാൽ ഓറഞ്ച് ഫുഡ് കളർ ചേർത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഇപ്പം വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ ബൂന്തിയൊക്കെ ഉരുട്ടിയെടുക്കുന്ന സമയമുണ്ടല്ലോ അപ്പം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പഞ്ചസാരപ്പാവ് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണം. ഈ പഞ്ചസാരപ്പാവ് ഒരു ചെറു ചൂട് എപ്പോഴും വേണം, എങ്കിലേ ആ ബൂന്തി ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു പഞ്ചസാരപ്പാവ്ക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ പഞ്ചസാര സിറപ്പ് ഒരു ചെറിയ ചൂടുണ്ടെങ്കിലേ ആ ബൂന്തിയിലോട്ട് ആ പഞ്ചസാരപ്പാവ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാവ് കോരി ഒഴിക്കാനുള്ളതാണ്. കടലമാവ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കടലമാവ് എടുത്തത് നമുക്ക് ഈ ഒരു കയ്യിലിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കയ്യിൽ ഉപയോഗിക്കുന്നത്. കണ്ടില്ല, ഇത് കുറച്ച് ഇതിൻ്റെ ഹോൾസ് ഒക്കെ കുറച്ച് വലുതാണ്. അതേപോലെ തന്നെ ഈ നടുഭാഗം ഒന്ന് കുഴിഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് ഈ കടലമാവ് നമ്മൾ കോരി ഒഴിച്ചു കഴിഞ്ഞാലും ഇതിൽ ഇവിടെ ഉണ്ടാവും, നിൽക്കും, പറന്ന് ഇപ്പുറത്തേക്ക് തൂവി പോവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് ഇങ്ങനെ എടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ഇത് എന്ന് പറയുന്നത് ബൂന്തി നമ്മൾ കോരി എടുത്തിട്ട് പഞ്ചസാരപ്പാവിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ മൂന്ന് കയ്യിലാണ് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമുള്ളത്. ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരപ്പാവ് ഉണ്ടാക്കിയത് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബൂന്തി ഉണ്ടാക്കുന്ന ഈ ഒരു അടുപ്പിൻ്റെ ചൂട് ഈ ഒരു പഞ്ചസാരപ്പാവിനും കിട്ടും. അപ്പം ഈ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ആ പഞ്ചസാരപ്പാവ് കട്ടിയാവില്ല. ആ ഒരു ചൂട് കിട്ടുന്നതുകൊണ്ട് തന്നെ പഞ്ചസാരപ്പാവ് കട്ടിയാവാണ്ട് ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പം പഞ്ചസാരപ്പാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും വേണം. ഇനിയിപ്പോൾ അങ്ങനെ പഞ്ചസാരപ്പാവ് കട്ടിയാവുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഈ പഞ്ചസാരപ്പാവ് ഒന്ന് ചൂടാക്കിയാൽ മതി. തീർ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ബൂന്തി ഉണ്ടാക്കിയ ഉടനെ തന്നെ കോരി നേരെ നമ്മൾ ഇതിലോട്ട് തട്ടണം. മറ്റൊരു പ്ലേറ്റിക്കല്ല ബൂന്തി തട്ടിയെടുക്കേണ്ടത്. എണ്ണയിൽ നിന്ന് കോരിയ ഉടനെ തന്നെ നേരെ ഈ പഞ്ചസാരപ്പാവിലോട്ട് ബൂന്തി ഇടണം. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ കടലമാവ് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒന്നിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഈ കയ്യിൽ ഇതേപോലെ ഒന്ന് ചുറ്റിക്കണം, എങ്കിലും എല്ലാ സ്ഥലത്തേക്കും ഇതേപോലെ മാവ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് തന്നെ മാവ് വീണിട്ട് കൽത്തപ്പ പോലെ ആവും കേട്ടോ. ഇതേപോലെ ബൂന്തി ആയതിനു ശേഷം ഒരു മൂന്നോ നാലോ വട്ടം നമുക്ക് ഇത് ഇളക്കി കൊടുക്കണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ കോരിയിട്ട് നമുക്കിത് പഞ്ചസാര പാവിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. മാവ് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്ക. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്ര ആയാൽ മതി. എന്നിട്ട് വേഗം ഇതേപോലെ ഒന്ന് കോരിയെടുക്കുക. ഇപ്പം ഞാനിത് എണ്ണിയല്ലോ, ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ഇങ്ങനെ ഇതേപോലെ എണ്ണിയിട്ട് ആ നാല് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ബൂന്തി കോരിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ബൂന്തി കറക്റ്റ് വേവിന് തന്നെ ആയിരിക്കും. ഈ ബൂന്തി എപ്പോഴും ക്രിസ്പി ആയിട്ട് എടുക്കരുത്. ക്രിസ്പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉരുള ഉരുട്ടാൻ പറ്റില്ല ബൂന്തി. ഞാൻ ഒരു വട്ടം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ചുറ്റിച്ചെടുക്കുക. ഈ ബൂന്തിൻ്റെ ഷേപ്പ് ഒന്നും നോക്കണ്ട, ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഉടഞ്ഞോളും. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇനി ഇത് എണ്ണ, ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് വേഗം ഇത് കോരിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം. അതേപോലെ തന്നെ ഈ ബൂന്തി ക്രിസ്പി ആവും ചെയ്യരുത്. ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് ഉരുള ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു വേവിനാണ് നമുക്കിത് കോരിയെടുക്കേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ളത് പതുക്കെ ഒന്ന് എണ്ണിയിട്ട് കോരിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഇതിന് വേവാൻ വേണ്ടിയിട്ട് വേണ്ടുള്ളൂ കേട്ടോ.
ഇതേപോലെ ബൂന്തി കോരിയെടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഓരോ വട്ടം ഇതേപോലെ ബൂന്തി കോരിയെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഈ പഞ്ചസാര പാവിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ബൂന്തി ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇതാണ്, പച്ചക്കർപ്പൂരമാണ് ഈ ചേർക്കുന്നത്. ഇത് സാധാരണ കർപ്പൂരമല്ല, നമ്മൾ ഭക്ഷണത്തിലൊക്കെ ചേർക്കുന്ന ഒരു കർപ്പൂരമാണ് കേട്ടോ. ഇത് ഒരുപാടൊന്നും ചേർക്കണ്ട, ഒരു നുള്ള് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണം നിർബന്ധമില്ല, ഇതിൻ്റെ വാസന എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ വാസന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ആ ഒരു വാസന ഇഷ്ടമുള്ളവർ മാത്രം ഈ ഒരു ബൂന്തിയിൽ ഈ ഒരു ഇത് ചേർത്ത് കൊടുത്താൽ മതി. പച്ചക്കർപ്പൂരം, ഇത് സാധാരണ കർപ്പൂരമല്ല, സാധാരണ കർപ്പൂരം ഇതിലേക്ക് ചേർക്കരുത്. ഇത് ഭക്ഷണത്തിലൊക്കെ ചേർക്കുന്ന ഒരു തരം കർപ്പൂരമാണ്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് എടുത്തിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ബൂന്തി ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കണം, ചൂടാറാൻ നിൽക്കരുത്. അപ്പം നമുക്കിത് ഉരുട്ടിത്തുടങ്ങാം. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അത് ആ ചൂടോട് കൂടി തന്നെ ചേർത്താൽ മതി കേട്ടോ. നമ്മൾ പച്ചക്കർപ്പൂരമൊക്കെ ചേർത്തില്ല, ആ ഒരു സമയത്ത് തന്നെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഞാൻ ആ ഒരു സമയത്ത് വിട്ടുപോയതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചേർത്തിട്ട് ഞാൻ ഇതൊന്നും കൂടി ഒന്ന് ഇളക്കുന്നുണ്ട് അല്ലേ. ഇതൊന്നും ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഈ ഒരു ബൂന്തി ഉടയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ലഡുവിന് വേണ്ടത്. അത്ര ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഉടഞ്ഞിട്ട് കിട്ടില്ല. അപ്പോൾ നെയ്യും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തു. ഈ ഈ നെയ്യ് പച്ചക്കർപ്പൂരമൊക്കെ ചേർത്തില്ല, ആ ഒരു സമയത്താണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാൻ ആ സമയത്ത് വിട്ടുപോയതാണ്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മുന്തിരി എടുത്തിട്ട് ഇതേപോലെ നമുക്കിത് ഉരുത്തിയെടുക്കാം. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ചേർത്താലും മതി കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇപ്പോൾ ചേർത്താൽ മതി, ഞാൻ നേരത്തെ ചേർത്ത മാതിരി ചേർക്കണം എന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഉരുളകളാക്കി എടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ പഞ്ചസാരപ്പാവും എണ്ണയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന മാതിരി ഉണ്ടായിരിക്കും. അത് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ഓരോ ഉരുളയിലും ഓരോ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വരുന്ന വിധത്തിൽ ഉരുട്ടിയെടുത്താൽ മതിയേ. അപ്പോൾ ഇത് ഞാനിത് ഉരുട്ടിയെടുത്തതാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉരുട്ടിയെടുക്കാം. അപ്പം ലഡു ഞാൻ ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 13-14 ലഡു ഉണ്ടായിരിക്കും. ഒരു കപ്പ് കടലമാവ് കൊണ്ട് ഒരു 13-14 ലഡു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ലഡുവാണ്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറണം. ഒന്ന് ഇത് ഇപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ലഡു ആയിരിക്കും. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് കുറച്ചൊന്ന് ഒന്ന് ബലം വെക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും ഈ ലഡു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ലഡു ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ ചെറിയ ട്രിക്കുകൾ മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ള ഞാൻ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ഫോളോ ചെയ്താൽ മതി. നല്ലൊരു ലഡു നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ലഡുവിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്.